വി അൻവർ എംഎൽഎക്കെതിരായ മിച്ചഭൂമി കേസ് താമരശ്ശേരി ലാൻഡ് ബോർഡ് ഇന്ന് വീണ്ടും പരിഗണിക്കും ഹൈക്കോടതിയിൽ മാപ്പപേക്ഷ കൊടുത്ത ലാൻഡ് ബോർഡ് മൂന്നു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കോടതിയിൽ നൽകിയ ഉറപ്പ് അതേസമയം ലാൻഡ് ബോർഡ് തയ്യാറാക്കിയ കരട് പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമി അന്വേഷണ അൻവർ വിൽപ്പന നടത്തിയതിന്റെ തെളിവുകൾ ലാൻഡ് ബോർഡിന് കൈമാറിയതായി പരാതിക്കാർ പറഞ്ഞു പി വി അൻവർ എംഎൽഎക്കെതിരായ മിച്ചഭൂമി കേസ് തുടങ്ങി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നടപടികൾ എങ്ങുമെത്താതെ വന്നതോടെയായിരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ നിലപാട് കടുപ്പിച്ചത് നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ താമരശ്ശേരി ലാൻഡ് ബോർഡിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ കോടതിയിൽ മാപ്പപേക്ഷ നൽകി നടപടികൾ വൈകിയതിൽ മാപ്പ് ചോദിച്ച ലാൻഡ് ബോർഡ് മൂന്ന് മാസം കൂടി സാവകാശവും തേടി ഇതിനുശേഷമുള്ള ആദ്യ സിറ്റിംഗ് ആണ് ഇന്ന് താമരശ്ശേരി ലാൻഡ് ബോർഡിൽ നടക്കുന്നത് അതേസമയം ലാൻഡ് ബോർഡിന്റെ അന്വേഷണം നടക്കുന്നതിനിടെ കൈവശമുള്ള അധിക ഭൂമി അൻവറും ഭാര്യയും വിൽപ്പന നടത്തിയതായി ആരോപിച്ചു അൻവറിന്റെ പേരിൽ കൂടരഞ്ഞ് വില്ലേജിലുണ്ടായിരുന്ന തൊണ്ണൂറ് സെന്റ് ഭൂമി മലപ്പുറം ജില്ലയിലെ ഒരു കരാറുകാരനും ഭാര്യ ഹഫ്സത്തിന്റെ പേരിൽ കോടറിഞ്ഞ് വില്ലേജിൽ ഉണ്ടായിരുന്ന അറുപത് സെന്റ് ഭൂമി മലപ്പുറം ഓർങ്ങാട്ടിരയിലെ മറ്റൊരാൾക്കുമാണ് നടത്തിയത് ഇതിന്റെ രേഖകൾ ലാൻഡ് ബോർഡിന് അറിയിച്ചു ഭൂമി വിറ്റ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ലാൻഡ് ബോർഡിന് ഒരു അപേക്ഷ നൽകുകയുണ്ടായി ഇദ്ദേഹത്തിന്റെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഭൂമികൾ വിൽപ്പന നടത്തരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതാത് സബ് രജിസ്ട്രാർ ഓഫീസർമാർക്ക് കത്തെഴുതണം എന്ന് ലാൻഡ് ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലൊരു നടപടിക്രമം പൂർത്തിയാക്കാൻ ലാൻഡ് ബോർഡ് തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച സത്യവാങ്മൂലം അടിസ്ഥാനമാക്കിയാണ് അൻവർ അധിക ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായുള്ള പരാതി വിവരാവകാശ പ്രവർത്തകർ ലാൻഡ് ബോർഡിൽ ഉന്നയിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അധിക ഭൂമി കണ്ടെത്താനായി ലാൻഡ് ബോർഡ് എല്ലാ ജില്ലാ കലക്ടർമാർക്കും നോട്ടീസ് അയച്ചിരുന്നു വില്ലേജ് അടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തുകയും ചെയ്തു ഇതിനിടെയാണ് പരിധിയിൽ കവിഞ്ഞ ഭൂമിയില്ലെന്ന് സ്ഥാപിക്കാനായി അൻവറും കുടുംബവും ഭൂമി വിൽപ്പന നടത്തിയെന്ന ആരോപണം പരാതിക്കാർ ഉന്നയിക്കുന്നത് സമർപ്പിക്കുന്ന രേഖകളിൽ അൻവറിന്റെ ഭാഗം കൂടി കേട്ട ശേഷമാകും ലാൻഡ് ബോർഡിന്റെ തുടർ നടപടികൾ ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്